വാഹനം ഓടിക്കുന്നവരിലേറെ സൂക്ഷ്മത പാലിക്കുന്നവരാണ് പ്രവാസി മലയാളികൾ. എങ്കിലും ഗതാഗത നിയമങ്ങൾ കർശനമായതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും ഫൈൻ ലഭിക്കാത്തവർ വളരെ കുറവാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി വാഹനം ഓടിക്കുന്നുണ്ടെങ്കിലും ഒരു ഫൈൻ പോലും ലഭിക്കാത്ത ഒരാളാണ് ഇപ്പോൾ ദുബായിലെ മലയാളികളുടെ ശ്രദ്ധാകേന്ദ്രം. തൃശൂർ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി സൈനുദ്ദീൻ. ഗൾഫ് നാടുകളിൽ വാഹനം ഓടിക്കുന്നവരിൽ ഫൈൻ ലഭിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. തിരക്കുകൾക്കിടയിൽ കർശനമായ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. 1996 മുതൽ ദുബായിലുള്ള തൃശൂർ ചന്ദ്രാപ്പിന്നി ചാമക്കാല സ്വദേശി സൈനുദ്ദീൻ 1997 മുതൽ സ്ഥിരമായി വാഹനം ഓടിക്കുന്നു. ഇതുവരെയും സൈനുദ്ദീൻ വാഹനം ഓടിച്ച് ഒരു അപകടം ഉണ്ടാക്കുകയോ ഒരു ദിർഹം പോലും ഫൈൻ ലഭിക്കാൻ ഇടവരുത്തുകയോ ചെയ്തിട്ടില്ല. ലൈസൻസ് കിട്ടിയതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്. കാരണം അന്ന് ഞങ്ങൾക്കൊരു ചെറിയ ബിസിനസ്സായിരുന്നു. ബിസിനസ് ആവശ്യാർത്ഥം സെയിൽസ്, കളക്ഷൻ, ഡെലിവറി മറ്റുമായിട്ട് ഡെയിലി 4,000 മുതൽ 5,000 കിലോമീറ്റർ വരെ ഞാൻ വാഹനം ഓടിക്കുമായിരുന്നു. അന്നൊന്നും അങ്ങനെ ഫൈൻ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ചും ഞാൻ താമസിച്ചിരുന്നത് നൈഫ് റോഡ് അബുഹൈൽ ഏരിയയിൽ ആയിരുന്നു. 15 വർഷത്തോളം നല്ല തിരക്കുള്ള ഏരിയ ആയിരുന്നെങ്കിലും പരമാവധി നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനം ഓടിച്ചിരുന്നത് കൊണ്ട് തന്നെ ഫൈനൊന്നും കിട്ടിയിട്ടില്ല. എത്ര തിരക്കുണ്ടായാലും റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കാൻ സൈനുദ്ദീൻ പ്രത്യേകം ശ്രദ്ധിക്കും. ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുക, ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ശീലമാക്കിയെടുക്കുക. വാഹനം ഓടിക്കുന്നവരോട് സൈനുദ്ദീന് പറയാനുള്ളത് ഇതാണ്. പരമാവധി സമയം കുറച്ച് മുൻപേ യാത്ര തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിക്കാറുള്ള ഒരു രീതി. ഒരു 4 മണിക്കാണ് മീറ്റിംഗ് എങ്കിൽ ഒരു 3:55 തന്നെ അവിടെ എത്തുന്ന രീതിയിലാണ് യാത്ര പുറപ്പെടാറ്. തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും ഞാൻ പരമാവധി കൺട്രോൾ ചെയ്ത് കൂളായിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. അങ്ങനെ തിരക്കുള്ളത് കൊണ്ട് അങ്ങനെ കൂടുതൽ ലൈൻ ചേഞ്ച് ചെയ്തോ സ്പീഡ് കൂട്ടിയോ വാഹനം ഓടിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ ഇതുവരെ ശീലിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഒരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡ്രൈവിങ്ങിൽ പ്രതിഫലിക്കും. നമ്മളിപ്പോൾ ഒരു കാലിയായിട്ടുള്ളൊരു റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടും. ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഒരു ഹാബിറ്റായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരക്കുള്ള റോട്ടിലും സ്വാഭാവികമായിട്ട് തന്നെ നമ്മളത് അറിയാതെ ഇൻഡിക്കേറ്റർ ഇടും. അതേപോലെ തന്നെയാണ് മറ്റുള്ള ഗതാഗത നിയമങ്ങൾ നമ്മൾ പാലിക്കുക എന്ന് പറഞ്ഞാലും. നമ്മൾ എപ്പോഴും നമ്മളുടെ ആ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും പിന്നെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. UAE-യിലും മറ്റ് രാജ്യങ്ങളിലുമായി ഇതിനകം 1 മില്യണിലേറെ കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുണ്ട് സൈനുദ്ദീൻ. 3,300 പേർ ജോലി ചെയ്യുന്ന ഹോട്ട് പാക്ക് പാക്കേജിംഗ് ഇൻഡസ്ട്രീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് സൈനുദ്ദീൻ. തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരോട് ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് സൈനുദ്ദീൻ കൂടെ കൂടെ അഭ്യർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലുള്ളവർക്കും ഫൈൻ ലഭിക്കുന്നത് കുറവാണ്. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ 10 രാജ്യങ്ങളിൽ വാഹനം ഓടിച്ചിട്ടുണ്ട് സൈനുദ്ദീൻ. എന്നാൽ ഫൈൻ എന്നൊരു വാക്ക് മാത്രം സൈനുദ്ദീൻ്റെ നിഘണ്ടുവിലില്ല. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, ദുബായ്.